കാലണ്ടർ നമ്മുടെ നിത്യജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുവാണ് കാലണ്ടർ സമയത്തിന് കീഴിൽ അടങ്ങി ഒതുങ്ങി കഴിയുന്ന നമുക്ക് ദിവസം മാസം വർഷം എന്നിങ്ങനെ ഉള്ള കൺസ്ട്രൻറ്റുകളാണ് കാലണ്ടറിലുള്ളത് ഇപ്പോൾ നമ്മൾ വൈറ്റ്ലി ഉപയോഗിക്കുന്ന കാലണ്ടർ ആണ് ഗ്രിഗോറിയൻ കാലണ്ടർ പതിനാറാം നൂറ്റാണ്ടിൻ്റെ അവസാനം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിൽ പോപ്പ് ഗ്രിഗറി പതിനെട്ടാമനാണ് ഈ ഗ്രിഗോറിയൻ കാലണ്ടർ ഒരുപാട് ചർച്ചകൾക്കും എതിർപ്പുകൾക്കും ശേഷം നിലവിൽ കൊണ്ടുവന്നത് കലണ്ടർ മെയിൻലി എന്ത് വിവരമാണ് നമുക്ക് നൽകുന്നത് ഒരു വർഷത്തെ അതായത് നമ്മുടെ ഭൂമി നമുക്ക് ഹീറ്റും ലൈറ്റും തന്ന് ജീവൻ നിലനിർത്താൻ സഹായിക്കുന്ന നക്ഷത്രമായ സൂര്യനെ വലം വെച്ച് വരുന്ന ദൈർഘ്യത്തെ നമ്മൾ നമ്മുടെ കൺവീനിയൻസിന് വേണ്ടി തരംതിരിച്ചിരിക്കുന്നതാണ് കലണ്ടറിൽ ഇതുകൊണ്ട് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് സൂര്യൻ്റെ സ്ഥാനവും ഭൂമി സൂര്യനു ചുറ്റും കറങ്ങുന്നത് കൊണ്ടുണ്ടാകുന്ന സീസൺസും ഇതിനനുസരിച്ചിട്ടുള്ള നമ്മുടെ കൃഷിയും വേലിയേറ്റവും വേലിയിറക്കവും ഇതെല്ലാത്തിൻ്റെയും കണക്കുകൾ എളുപ്പത്തിൽ കലണ്ടർ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം ഇപ്പോഴത്തെ കലണ്ടറിൽ നമുക്ക് പന്ത്രണ്ട് മാസങ്ങളുണ്ട് ബിഫോർ ഗോയിങ് ഫർദർ വട്ട് ഇസ് എ മന്ത് ഈ വേർഡ് എവിടെ നിന്ന് വന്നു മന്ത് എന്ന് പറയുന്ന വേർഡ് ഇസ് റിലേറ്റഡ് ടു മൂൺ ലൂണാർ സൈക്കിളിനെ ബന്ധപ്പെടുത്തിയാണ് ഇരിക്കുന്നത് ഇനി എന്താണ് ഈ മൂണിൻ്റെ പ്രത്യേകത നമ്മുടെ ഭൂമിയെ ഹെവിലി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഭൂമിക്ക് ചുറ്റും കറങ്ങുന്ന സെലസ്റ്റിയൽ ഒബ്ജക്റ്റ് ആണ് മൂണ് മൂണ് ഒരു വട്ടം സ്വയം ചുറ്റാനും ഭൂമിക്ക് ചുറ്റും ചുറ്റി വരാനും എടുക്കുന്നത് റൗണ്ട് ഓഫ് ചെയ്താൽ ഇരുപത്തെട്ട് രാത്രിയും പകലുകളുമാണ് അതായത് ട്വൻറ്റിഎയ്റ്റ് ഡേയ്സ് എന്നാൽ ഈ ലൂണാർ സൈക്കിളിനെ ബന്ധപ്പെടുത്തിയുള്ള ഗ്രിഗോറിയൻ കലണ്ടർ ഒന്ന് നോക്കിക്കേ തേർട്ടി ഡേയ്സ് ഓഫ് സെപ്റ്റംബർ ഏപ്രിൽ ജൂൺ ആൻഡ് നവംബർ ഓൾ ദി റെസ്റ്റ് ഓഫ് തേർട്ടി വൺ ഫെബ്രുവരി മാത്രം ഓടുവൺ ഇരുപത്തെട്ട് ദിവസം നാല് വർഷം കൂടുമ്പോൾ ഇരുപത്തൊമ്പത് ദിവസം ഫുള്ളി സ്കാറ്റേർഡ് അല്ലേ ബട്ട് കാൽക്കുലേഷൻ ഒക്കെ നോക്കുമ്പോൾ കറക്റ്റ് ആണ് എല്ലാം ചെയ്ത് വരുമ്പോൾ മുന്നൂറ്ററുപത്തഞ്ച് ദിവസം ഒരു വർഷം ഇതാരെ എങ്ങനെ ഒരു സെറ്റപ്പ് ആക്കിയത് എ ബഞ്ച് ഓഫ് മെൻ ആഫ്റ്റർ കുറേ ആർഗ്യുമെൻറ്റ്സ് ഇനി ഇതല്ലാതെ വേറെ വല്ല മെത്തേഡ് ഉണ്ടായിരുന്നോ ഓർക്കാൻ ഈസി ആയിട്ട് ലോജിക്കലി കറക്റ്റായിട്ടുള്ളത് ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് യു ട്യൂബ് പതിമൂന്ന് മാസമുള്ള കലണ്ടർ ഒരു മിത്തോ ലെജൻഡോ കോൺസ്പ്രസിയോ ഒന്നുമല്ല ഇറ്റ് ആക്ച്വലി വാസ് എ തിങ് ആൻഡ് അത് എന്തുകൊണ്ട് ആക്സെപ്റ്റ് ചെയ്തില്ല എന്നുള്ളത് ഇറ്റ് ഷോസ് എസ് ദ വേ ഹൗ ദ വേൾഡ് വർക്ക്സ് ആദ്യം നമുക്ക് ഇപ്പോഴത്തെ ഇംഗ്ലീഷ് മാസങ്ങളൊന്നും നോക്കാം ജാനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ കലണ്ടറിന് നമ്മുടെ റോമാ സാമ്രാജ്യവുമായി ഭയങ്കര അടുത്ത ബന്ധമുണ്ട് കേട്ടോ ഇൻഫാക്ട് ജൂലിയസ് സീസർ കൊണ്ടുവന്ന ജൂലിയൻ കലണ്ടറിനെയാണ് നമ്മൾ മോഡിഫൈ ചെയ്ത് ഇപ്പോഴത്തെ ഗ്രിഗോറിയൻ കലണ്ടറാക്കി മാറ്റിയിരിക്കുന്നത് മാസങ്ങളിലെ തുടക്കം ജാനുവരി റോമൻ ദൈവമായ ജാനസിന് ശേഷമാണ് ജാനുവരി വന്നേക്കുന്നത് ഫെബ്രുവരി ഒരു റോമൻ ഫെസ്റ്റിവലായ ഫെബ്രുവരിയിൽ നിന്നും മാർച്ച് റോമൻ ഗോഡ് ഓഫ് വാറായ മാർസിൽ നിന്നിട്ട് ഏപ്രിൽ ടു ഓപ്പൺ തുടക്കമെന്ന് തോന്നിക്കുന്ന ഒരു ലാറ്റിൻ ബേൾഡിൽ നിന്നിട്ടും മെയ് ഗ്രീക്ക് ഗോഡസ്സായ മായ ജൂൺ റോമൻ ഗോഡസ്സായ ജൂനോ പിന്നെ ജൂലൈയും ഓഗസ്റ്റും റോമാ സാമ്രാജ്യത്തിലെ ഏറ്റവും ആയ രണ്ട് വ്യക്തിത്വങ്ങൾ ജൂലിയസ് സീസറും റോമിലെ ആദ്യത്തെ ചക്രവർത്തിയായ അഗസ്റ്റസും ഇവരുടെ രണ്ടുപേരുടെയും ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ജൂലൈയും ഓഗസ്റ്റും കൊണ്ടുവന്നത് ബാക്കിയുള്ളതൊക്കെ നോക്കിക്കോ സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ഇതെല്ലാം റോമൻ നമ്പേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഈ ജൂലിയ സീസറിനെയും അഗസ്റ്റസിനെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ജൂലൈ എന്നും ഓഗസ്റ്റ് എന്നും പേരിടുന്നതിന് മുമ്പ് ഈ രണ്ട് മാസങ്ങളും അറിയപ്പെട്ടിരുന്നത് ക്വിൻറ്റലിസ് എന്നും സെക്സ്റ്റിലിസ് എന്നുമായിരുന്നു അതായത് അഞ്ച് ആറ് എന്ന മാസം ഒരു കാര്യം കൂടെ റോമൻ കലണ്ടറിൽ ഒറിജിനലി മാസം തുടങ്ങിയിരുന്നത് മാർച്ചിലാണ് ബട്ട് ഐ തിങ്ക് ഇറ്റ് ഇസ് ഡിബേറ്റബിൾ ഏപ്രിലിലാണെന്നും പറയുന്നവരുണ്ട് ഈ ജാനുവരി ഫെബ്രുവരി എന്ന് പറയുന്നത് ഒരു കലണ്ടർ റിഫോമിന് ശേഷം പിന്നീട് ചേർത്തതാണ് എഴുന്നൂറ്റി പതിമൂന്ന് ബി സിയിൽ റോമാചക്രവർത്തിയായ ന്യൂമാ പോംപിലസ് അപ്പോൾ സി ആൾക്കാർ മാറുന്നതിനനുസരിച്ച് ആൾക്കാരുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് ഇതും മാറും ഞാൻ പറയാൻ പോകുന്ന പതിമൂന്ന് മാസത്തോളം കലണ്ടർ ഇതിൽ നിന്നും വ്യത്യസ്തമാണ് ആൻഡ് അതിൻ്റെ രൂപം പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള കലണ്ടറിന് എന്തോ ഇവിടേക്ക് ഒരു തകരാറുണ്ടല്ലോ എന്ന് തോന്നും തകരാറ് തോന്നുന്ന സ്ഥലങ്ങളാണ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ഏകേന ഇപ്പോഴത്തെ കലണ്ടർ നോക്കിക്കോ സെപ്റ്റം എന്ന് വെച്ചാൽ സെവൻ എക്സെപ്റ്റ് നമ്മൾ സപ്ത അതിലൊരു ഇല്ലേ സോ സെപ്റ്റെന്ന് വെച്ചാൽ സെവൻ ഒക്റ്റെന്ന് വെച്ചാൽ എട്ടല്ലേ ഒക്ടഗൺ ഒക്ടോപ്പസ് നവംബർ എന്ന് വെച്ചാൽ ഒമ്പത് ഡിസംബർ ആണെങ്കിലോ പത്തല്ലേ വരെയുള്ളൂ ഡെസിമൽ ഡെക്കാഗൻ ഡെക്കാമെറോൺ ഡെക്കേഡ് ഇപ്പം ഡിസംബർ എന്ന് ഉദ്ദേശിക്കുന്നത് പത്തിനെയാണ് നമ്മുടെ ഒറിജിനൽ ഇപ്പോഴത്തെ കലണ്ടറിലാണെങ്കിലോ സെപ്റ്റെന്ന് പറഞ്ഞാൽ ഒമ്പത് ഒക്റ്റെന്ന് പറഞ്ഞാൽ പത്ത് നവംബർ എന്ന് പറഞ്ഞാൽ പതിനൊന്ന് ഡിസംബർ എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് ഡസ്റ്റിസ് സെൻസ് ഇനി പതിമൂന്ന് മാസമുള്ള കലണ്ടർ വെച്ചിട്ട് ഇതിനൊന്ന് സെൻസിബിൾ ആക്കി ആക്കിയെടുക്കട്ടെ ഏഴ് എട്ട് ഒമ്പത് പത്ത് അതുപോലെ സീസറും അഗസ്റ്റസും വന്നപ്പോൾ പേര് മാറിയ ക്വിൻറ്റലിസും സെക്സ്റ്റലിസിനെയും നമുക്ക് അവിടെ തന്നെ ഇടാം ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഞാൻ പറഞ്ഞു മാർച്ച് ഓർ ഏപ്രിൽ നിന്നിട്ടാണ് റോമൻ കലണ്ടർ തുടങ്ങിയിരുന്നതെന്ന് ഞാനിപ്പം ഏപ്രിൽ നിന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാണ് ജാനുവരിയും ഫെബ്രുവരിയും പിന്നീട് ചേർത്തതുമാണ് സോ പിന്നീട് ചേർത്തവരെ ലാസ്റ്റും കൊണ്ട് വെച്ചു സോ ഇങ്ങനെ റീ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വർഷം ഏപ്രിലിൽ നിന്ന് തുടങ്ങും മാർച്ചിൽ അവസാനിക്കും ഞാൻ ഏപ്രിലിൽ നിന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കുറച്ച് റീസൺസ് ഉണ്ട് ഒന്നാമതായിട്ട് സ്പ്രിംഗ് ഇക്വിനോക്സ് പിന്നെ ഓപ്പൺ എന്നുള്ള ഏപ്രിൽ വാക്കിൻ്റെ അർത്ഥം ബി സി ഒ എ ഡി എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ നമ്മൾ എന്ത് കോംപ്രമൈസ് ചെയ്താലും കോംപ്രമൈസ് ചെയ്യാത്ത ഒന്നാണ് കാഷ് ഇപ്പോഴും നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ തുടങ്ങുന്നത് ഏപ്രിലിൽ നിന്നിട്ടാണ് ഇപ്പോൾ എവറിത്തിങ് മേക്ക് സെൻസ് ഇനി ഈ പതിമൂന്ന് മാസമുള്ള കലണ്ടറിൽ ഓരോ മാസവും മുപ്പത് മുപ്പത്തൊന്ന് ദിവസമൊക്കെ ആണോ എന്ന് തോന്നും സി ദാറ്റ് ഇസ് വെർ ഇറ്റ് മേക്സ് മോർ സെൻസ് എല്ലാ പതിമൂന്ന് മാസത്തിലും ഇരുപത്തെട്ട് ദിവസം വീതം പതിമൂന്ന് ഇൻറ്റു ഇരുപത്തെട്ട് മുന്നൂറ്ററുപത്തി നാല് മുന്നൂറ്ററുപത്തഞ്ചിൽ ഒരു ദിവസം നമ്മൾ ന്യൂ ഇയർ ആഘോഷം കഴിഞ്ഞ് മാർച്ച് ഇരുപത്തെട്ട് കഴിഞ്ഞ് ഒരു ദിവസം ഫുൾ റെസ്റ്റ് ലോകം മൊത്തം റെസ്റ്റ് വേൾഡ് ഹോളിഡേ അത് കഴിഞ്ഞ് എഗെയിൻ ഏപ്രിൽ ഒന്നിൽ നിന്നിട്ട് വർഷം തുടങ്ങും ഓരോ നാല് വർഷം കൂടുമ്പോൾ ഉള്ള ലീപ് ഇയറിൽ രണ്ട് ദിവസം റെസ്റ്റ് എല്ലാ ഡേയും തുടങ്ങുന്നത് മൺഡേയിലും അവസാനിക്കുന്നത് സൺഡേയിലും ആയിരിക്കും അതായത് പെർഫെക്റ്റ്ലി ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് എല്ലാ വർഷവും എല്ലാ ദിവസവും സെയിം ആയിരിക്കും മെയ് ഇരുപത്താറ് ഫ്രൈഡേ ആണെങ്കിൽ എല്ലാ വർഷവും മെയ് ഇരുപത്താറ് ഫ്രൈഡേ ആയിരിക്കും ജസ്റ്റ് നമുക്ക് ഡേറ്റ് കേട്ടു കഴിഞ്ഞാൽ ഏത് വീക്ക്ഡേ ആണ് സൺഡേ മൺഡേ ട്യൂസ്ഡേ ഏതാണെന്ന് എളുപ്പത്തിൽ പറയാൻ പറ്റും ആൻഡ് ഈ ഇരുപത്തെട്ട് ദിവസത്തത് ഇറ്റ് പെർഫെക്റ്റ്ലി അലയൻസ് വിത്ത് ലൂണാർ സൈക്കിൾ പക്ഷേ സ്റ്റിൽ നമ്മളത് ഉപയോഗിക്കുന്നില്ല എന്തുകൊണ്ടാ കോഡ്സ് വെർത്ത് പ്ലാൻ കോഡ്സ് വെർത്ത് കലണ്ടർ ഈസ്റ്റ് മാൻ പ്ലാൻ എന്നൊക്കെയാണ് മോസസ് വി കോഡ്സ് വെർത്ത് പ്രസൻ്റ് ചെയ്ത ഈ കലണ്ടറിൻ്റെ പേര് ആദ്യമായിട്ടത് പ്രസന്റ് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലാണോ ഇപ്പോൾ ഇത് വൈഡ്ലി അറിയപ്പെടുന്നത് ഇൻ്റർനാഷണൽ ഫിക്സഡ് കലണ്ടർ എന്നാണ് അന്നത്തെ കാലത്ത് ഓൾമോസ്റ്റ് എല്ലാവരും അക്സെപ്റ്റ് ചെയ്തിരുന്ന ഒരു കലണ്ടർ ആയിരുന്നു ഇത് പക്ഷേ ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ ലീഗ് ഓഫ് നേഷൻസ് ഫോം ചെയ്തല്ലോ അതായത് നമ്മുടെ ഇപ്പോഴത്തെ യുണൈറ്റഡ് നേഷൻസിൻ്റെ ആദ്യ രൂപം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നില് ഇ ലീഗ് ഓഫ് നേഷൻസ് സ്പെഷ്യൽ കമ്മിറ്റി ഓഫ് എൻക്വയറി ഇൻ ടു ദ റിഫോം ഓഫ് കാലണ്ടർ എന്നൊരു കമ്മിറ്റി രൂപപ്പെടുത്തി ആൻഡ് പല പല പ്രപ്പോസൽസ് കൊണ്ടുവരാൻ തുടങ്ങി കലണ്ടറിന് വേണ്ടിയിട്ട് അവരുടെ മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം കീപ്പ് ചെയ്യുന്നത് സ്റ്റാൻഡർഡൈസ്ഡ് ആയിരിക്കണം ലോകത്ത് എല്ലായിടത്തും ഒരേ സിസ്റ്റം തന്നെ ഫോളോ ചെയ്യണം എന്നുള്ള രീതിക്ക് ഗോഡ്സ് വർത്തിന്റെ കലണ്ടർ അതായത് ഈ പതിമൂന്ന് മാസമുള്ള ഇന്റർനാഷണൽ ഫിക്സഡ് കലണ്ടർ ഓൾമോസ്റ്റ് എല്ലാവരും അക്സെപ്റ്റ് ചെയ്തു ഓൾമോസ്റ്റ് എല്ലാവരും അക്സെപ്റ്റ് കുറച്ചാൾക്കാര് പല എതിർപ്പുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട എതിർപ്പ് എന്ന് പറയുന്നത് ജൂതന്മാർക്കാണ് ഈ കലണ്ടർ ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് അവരുടെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ വിശ്വാസം അനുസരിച്ച് ഏഴ് ദിവസത്തെ സൈക്കിളുണ്ട് ഇവരുടെ ഡേ ഓഫ് റെസ്റ്റ് എന്നറിയപ്പെടുന്ന സാബത്ത് ഏഴാമത്തെ ദിവസമാണ് വന്ന് വീഴുന്നത് പതിമൂന്ന് മാസമുള്ള കലണ്ടറിൽ എല്ലാ വർഷവും അവസാനിക്കുമ്പോഴത്തേക്കും നമ്മളൊരു എക്സ്ട്രാ ഡേ ആഡ് ചെയ്യില്ലേ അങ്ങനെ ഒരു എക്സ്ട്രാ ഡേ ആഡ് ചെയ്യുമ്പോഴത്തേക്കും ഈ സെവൻ ഡേയ്സ് സൈക്കിള് ആവും എന്നുവെച്ചാൽ ഇവർ ജോലിയൊന്നും ചെയ്യാതിരിക്കുന്ന ഡേ ഓഫ് റെസ്റ്റ് വീക്കെൻഡിൽ വരാതെ ഏതെങ്കിലും വീക്ക് ഡേയിൽ വന്നു പോകും അതിനായിരുന്നു ഏറ്റവും കൂടുതൽ എതിർപ്പുണ്ടായിരുന്നത് നൗ ടേക്ക് ഇറ്റ് ആസ് യു ലൈക്ക്